അസ്സലാമു ഫ്രണ്ട്സ്, വെൽക്കം ടു മിലസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് അറിയണ്ടേ? നല്ല അടിപൊളി ക്യാരറ്റ് കൊണ്ടുള്ളൊരു മിൽക്ക് ഷേക്കാണ്. പച്ചക്കറി കഴിക്കാൻ മടിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ജ്യൂസാണിത്. അപ്പോൾ കുറച്ച് ഹെൽത്തിയാണ്. പാലും കശുവണ്ടി എല്ലാം കൂടെ ചേർത്തിട്ടാണിത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാം. അര കിലോ ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആദ്യം ഇതിൻ്റെ സ്കിന്നെല്ലാം ഒഴിവാക്കിയതിന് ശേഷം ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. 500 ml ചിൽഡ് പാലെടുക്കാം. മധുരത്തിനനുസരിച്ച് പഞ്ചസാര എടുക്കാം. 1/2 കപ്പ് സ്റ്റോക്ക് ചെയ്യാം. 10 കാഷ്യൂനട്ട് എടുക്കാം. 8 എണ്ണം സോക്ക് ചെയ്തിട്ടും 2 എണ്ണം ഗാർണിഷിന് വേണ്ടിയിട്ടും മാറ്റിവെക്കാം. 500 ml വെള്ളം എടുക്കാം. 150 ml വെള്ളം ഒഴിച്ചതിന് ശേഷം കുക്കറിലിട്ട് 3 വിസിലടിച്ചെടുക്കാം. സാധാ കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 10 to 15 മിനിറ്റ് വേവിനനുസരിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. മൂന്ന് വിസിലടിച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ക്യാരറ്റ് നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളം ഒഴിവാക്കിയതിന് ശേഷം തണുക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കാം. ക്യാരറ്റ് തണുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. 8 പേർക്കുള്ള ജ്യൂസാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾ ആളുകളുടെ എണ്ണത്തിനനുസരിച്ചിട്ട് ഇൻഗ്രീഡിയൻസ് കുറച്ചുണ്ടാക്കിയാൽ മതി. ജാറിലേക്ക് ക്യാരറ്റും കശുവണ്ടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ചിൽഡ് മിൽക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം നല്ല ഫ്രീസ് ചെയ്ത പാലാണ്. ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഐസ് ക്യൂബിന് പകരം ഞാൻ ചിൽഡ് വാട്ടറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പാല് ഫ്രീസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ് എടുത്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് സ്മൂത്ത് ആവണതുവരെ ഒന്ന് അരച്ചെടുക്കാം. ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. തുറന്ന് നോക്കാം. അപ്പൊ ജ്യൂസിന്റെ തിക്നെസ് നോക്കാം. നല്ല തിക്ക് ജ്യൂസാണ്. ഇനി ജ്യൂസ് കട്ടി കുറക്കണമെന്നുള്ളവർ വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളമോ പാലോ ഒഴിച്ചതിന് ശേഷം തിക്നെസ് കുറച്ചാൽ മതി. അപ്പം ഞാൻ ഇതിങ്ങനെ തന്നെയാണ് സെർവ് ചെയ്യണത്. ഇതിന് മുകളിൽ കുറച്ച് കാഷ്യൂനട്ട് കട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് ക്യാരറ്റ് കൊണ്ട് മിൽക്ക് ഷേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് എല്ലാവരും കണ്ടല്ലോ. വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. കൂടാതെ ചാനൽ മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോസ് കണ്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.